ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അലിസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിവിടെ ഒരു വലിയ കപ്പ് കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് വൃത്തിയായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയുടെ 1/4 ഭാഗം, 1 പട്ട, 2 ഏലക്കായി, 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 4-5 പീസ് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പിൻ്റെ 3-4 ഇഞ്ച് മുകളിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ 6 വിസിൽ അടിയുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു ഉള്ളിയും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. 6 വിസിൽ അടിഞ്ഞിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. ഇനി ഇതിൽ നേരത്തെ നമ്മളിട്ട പട്ട എടുത്ത് കളയണം. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിന് പകുതി ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇതിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇത് കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഗ്യാസിൽ വെച്ച് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ടി കൂടുതലാണ്, കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കായി വരും. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിലും ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഗീ കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.